ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. വീണ്ടും നമ്മുടെ നാട്ടിലെ ചൂടിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് ഹെൽത്തി സൂപ്പർ കൂളിൻ ഡ്രിങ്ക്സുമായിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. മലയാളിയുടെ സ്വന്തം സംഭാരം അഥവാ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ നീർമോരെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷൻ, അതായത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സ്വീറ്റ് ലസ്സി, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പ്രിയപ്പെട്ട ഡ്രിങ്കും കൂടിയാണ്. ശരിക്കും സംഭാരം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ സദ്യക്കും ശേഷം നല്ല സംഭാരമോ മോരോ ഒക്കെ കുടിക്കുന്നത്, ഓ, അതൊരു സുഖം തന്നെയാണല്ലേ. അപ്പോൾ ശരീരത്തെ വളരെ നന്നായി തന്നെ തണുപ്പിക്കാൻ പറ്റിയ സ്വീറ്റ് ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുമുള്ള ഒരു മോരിൻ്റെ വേർഷൻ, സംഭാരവും സ്വീറ്റ് ലസ്സിയും അഥവാ ബട്ടർ മിൽക്കും സ്വീറ്റ് ലസ്സിയും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അമ്മയുടെ ഈ രണ്ട് റെസിപ്പീസിലേക്കും നമുക്ക് കടക്കാം. സ്വീറ്റ് ലസ്സി ആൻഡ് ബട്ടർ മിൽക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മോരുംവെള്ളം തയ്യാറാക്കിയെടുക്കാം, അല്ലെങ്കിൽ സംഭാരം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തൈരിനകത്ത് വെള്ളം ചേർത്തെടുക്കുന്നതല്ല ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബട്ടറും മിൽക്കും കൂടെ ചേർന്നതും അല്ല കേട്ടോ. അതിൻ്റെ പേരങ്ങനാണെങ്കിലും ശരിക്കും പാലിലെ ഒന്നുകിൽ പാലിലെ ബട്ടർ മാറ്റിയതിന് ശേഷം തൈരൊറയൊഴിച്ചിട്ട് അതിൽ നിന്നെടുക്കുന്ന അത് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് ആകും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശുദ്ധമായ നെയ്യ് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നൊരു വീഡിയോ നേരത്തെ ഇട്ടു, അതിൽ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. അതിലെ വെണ്ണയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ബൈ പ്രോഡക്റ്റാണ് ശരിക്കുള്ള ബട്ടർ മിൽക്ക്. പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തൈരിൽ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് നല്ല വളരെ ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത് ഉപയോഗിക്കാം കേട്ടോ. 2-3 തണ്ട് കറിവേപ്പില, നാരകത്തിൻ്റെ ഇല, ലെമൺ ലീഫ്, അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സംഭാരത്തിനകത്ത് ചേർക്കുമ്പോൾ ഭയങ്കര ഒരു സ്വാദ് വ്യത്യാസമാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ഇത് തയ്യാറായിക്കൊണ്ടിരുന്നത്. നാരകത്തിൻ്റെ ഒരു ഇലയും കൂടെ അതിനകത്ത് ഇടും, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ വേറെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചിട്ട് ചെയ്യുക, അതില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാതെയും ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ലെമൺ ലീഫ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിവിടെ ചേർക്കുകയാണ്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ഐഡിയലിലിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. ഉപ്പ് ശരിക്കും ഞാനിവിടെ ബ്ലാക്ക് സോൾട്ടും സാദാ ഉപ്പും കൂടെ മിക്സാക്കിയാണ് എടുത്തിരിക്കുന്നത് പകുതി പകുതി. ഇനി നിങ്ങളുടെ ബ്ലാക്ക് സോൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഉപ്പ് വെച്ചും ചേർക്കാം. പക്ഷേ ബ്ലാക്ക് സോൾട്ട് ചേർക്കുമ്പം നമ്മുടെ സംഭാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ 1/4 ടീസ്പൂൺ കായം ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ പൊടിയും ശരിക്കും ഈ സംഭാരത്തിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അത് നിങ്ങൾ ചേർത്ത് തയ്യാറാക്കി നോക്കണം. 5 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 2 കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ 1 ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ബട്ടർ മിൽക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആ ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് പകരം നിങ്ങളുടെ കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അതിനും നല്ല കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും. കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ കുരുമുളക് ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് ഞാനിപ്പോൾ പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത്, ബ്ലാക്ക് സോൾട്ടും സാദാ സോൾട്ടും. ഇനി ആ കറിവേപ്പില നമ്മളെടുത്ത് വെച്ചിരുന്നതൊന്ന് മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നാരകത്തിൻ്റെ ഇലയും ഇതുപോലെ മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും അത്ര ഫ്രഷായിട്ടുള്ള ലെമൺ ലീഫ് അല്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, ഞാൻ വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. ഇതുപോലെ ഒരു ഇല അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ചൊന്ന് വാടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫ്രഷായിട്ടുള്ള നെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ശരിക്കും ഈ സംഭാരമൊക്കെ മൺകലത്തിലാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത്. അതിൽ നിന്ന് കുടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്കിതൊരു മൺകലത്തിലേക്ക് ഈ സംഭാരം ഒന്ന് ഒഴിച്ചു വെക്കാം. അതിനകത്തിരുന്ന് ആ ഫ്ലേവറൊക്കെ നല്ലവണ്ണം ഒന്ന് ഇറങ്ങി വരണം. 1 മണിക്കൂറൊന്ന് ആ മൺകലത്തിലിരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ലെമൺ ലീഫിൻ്റെയും കറിവേപ്പിലയുടെ എല്ലാം ഫ്ലേവർ ഇറങ്ങി വന്ന് നമ്മുടെ സംഭാരം നല്ല അടിപൊളിയായിട്ട് മാറും. 1 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ചിട്ട് ഉപയോഗിക്കാം. അതാകുമ്പോൾ കുടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എങ്കിൽ 1 മണിക്കൂർ ഇതെല്ലാം കൂടി തന്നെ ആ മൺകലത്തിലിരിക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലവണ്ണം ഇറങ്ങി വരുള്ളൂ. ആ കായമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സംഭാരം തയ്യാറാക്കിയാൽ. സംഭാരത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ വല്ല കൊടും ചൂടാണിപ്പം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ റീഹൈഡ്രേഷൻ ഇത് ഭയങ്കര നല്ലതാണ്. ഡീറ്റോക്സിഫിക്കേഷന് ഭയങ്കര നല്ലതാണ്. ദഹനത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണിത്. ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചൂടത്ത് നിങ്ങൾ ഇതുപോലെ ഒരു ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കി നിങ്ങൾ കുടിക്കണം. വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ശരിക്കുള്ള ബട്ടർ മിൽക്ക് ഇതുപോലെ തയ്യാറാക്കി കുടിച്ചാൽ.
തൈരിലെ വെള്ളം ചേർത്തതല്ല ഞാൻ പറയുന്നത് കേട്ടോ, പക്ഷേ അല്ലാതെ ശരിക്കുള്ള ഇതുപോലെയുള്ള ബട്ടർ മിൽക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ഈ ചൂടത്ത് നിങ്ങളുടെ ചൂടിനെയൊക്കെ നിങ്ങൾ അകറ്റി നിർത്തി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തണുപ്പിക്കണം. അപ്പോൾ ഇതുപോലെ ബട്ടർ മിൽക്ക് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കുടിക്കാം. എത്ര ഗ്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ഈ ബട്ടർ മിൽക്ക് കുടിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പം നമ്മളൊരു കേരള ഡിഷാണല്ലോ ചെയ്തത്. മോരെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റേതായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് കുറച്ച് നോർത്തിലോട്ട് പോകാം. ശരിക്കും ലസ്സി എന്നൊക്കെ പറയും, നമ്മുടെ കേരളത്തിൽ അത്രയും കോമൺ ആയിട്ടൊരു ഡ്രിങ്ക് അല്ല. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, വളരെ ഹെൽത്തിയാണ്. ഇതും ഈ ലസ്സിയും ഇതുപോലെ തന്നെ ഡൈജഷനെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. ചൂടത്തേക്ക് പറ്റിയൊരു സൂപ്പർ കൂളൻ്റാണ്. വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് തന്നെ ചേർത്തിട്ട് നമ്മുടെ വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബ്ലോട്ടിങ് അങ്ങനെയുള്ള കാര്യത്തിനും ഡൈജഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. ഇത് ഉപ്പ് ചേർത്തിട്ടും തയ്യാറാക്കാം, കൂടാതെ സ്വീറ്റ് വേർഷനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്വീറ്റ് വേർഷനാണ് കാണിക്കുന്നത്. പിന്നെ പല വേരിയേഷൻസിലും ഇത് ചെയ്യാം. മാംഗോ ലസ്സി തയ്യാറാക്കാം, സ്ട്രോബെറി ചേർത്ത് സ്ട്രോബെറി ലസ്സി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു റോസിൻ്റെ ഫ്ലേവറിലാണ് ഈ ഒരു ലസ്സി ഇവിടെ തയ്യാറാക്കുന്നത്. ഈ ലസ്സി തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല തണുത്ത തൈരാണ് എടുത്തിരിക്കുന്നത്, കട്ട തൈര്. 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാലിന് പകരം വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പാലും ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ പനിനീര്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് 2-3 പിസ്ത എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 നുള്ള് കുങ്കുമപ്പൂവ്, 2 ഡേറ്റ്സ് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 കാഷ്യൂനട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ബദാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് പുതിനയുടെ 1 തണ്ടും വെച്ചിട്ടുണ്ട്. അത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന തൈരങ്ങ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1 നുള്ള് ബ്ലാക്ക് സോൾട്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇപ്പം സ്വീറ്റ് ലസ്സി ആകുമ്പം വേണമെങ്കിൽ ചേർക്കാം, മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ബ്ലാക്ക് സോൾട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ബ്ലാക്ക് സോൾട്ട് തന്നെ ചേർക്കുന്നതാണ് ഇതിന് നല്ലത്. ഇനി ഹാൻഡ് ബീറ്ററുണ്ട്, തൈരിലെ കട്ടയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും. ഇനി ആ സ്പൂൺ കൊണ്ട് അതൊന്ന് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. ഇനി ആ പാല് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ആ ബീറ്റർ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം. ലസ്സി എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത് കേട്ടോ, നമ്മുടെ ബട്ടർ മിൽക്ക് പോലെ ലൂസായിട്ടല്ല, കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ആ ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒന്നങ്ങ് പതഞ്ഞ് വരണം, ഈ ലസ്സിയൊക്കെ ഒന്ന് പതഞ്ഞ് കിട്ടണം. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ലസ്സി ഇരിക്കേണ്ടത്. മധുരമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ചും കൂടെ മധുരം ആവശ്യമുണ്ട്. വീണ്ടും ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ റോസ് വാട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്നങ്ങ് മിക്സാക്കുക. ഇനി ആ ബീറ്റർ കൊണ്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം അതൊന്ന് വീണ്ടും പതഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ ലസ്സി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഞാനിതുപോലെ ടെറാക്കോട്ടയുടെ 2 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ലസ്സിയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കാഷ്യൂനട്ട് ഗ്രേറ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. ആ പിസ്ത ഗ്രേറ്റ് ചെയ്തത്, നമ്മുടെ ആ ബദാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ഒന്ന് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ ഈന്തപ്പഴം ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തായിട്ട് ആ കുങ്കുമപ്പൂവ് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി നിങ്ങളുടെ കുങ്കുമപ്പൂ ഇല്ലയെന്ന് വെച്ചൊന്നും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അതില്ലാതെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഇനി അതിൻ്റെ പുറത്തേക്ക് ആ പുതിനയുടെ ലീഫ് 2 എണ്ണം വെച്ച് കൊടുക്കാം. ആ പുതിനയിലേക്ക് വെക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നസ് ഈ ലസ്സിക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ എല്ലാം നല്ല തണുത്ത പാലും തണുത്ത തൈരും തണുത്ത വെള്ളവുമാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഐസ് ക്യൂബ് ഒന്നും ചേർക്കുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഐസ് ക്യൂബ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. നല്ല ചില്ഡായിട്ട് വേണം ഈ ലസ്സി സെർവ് ചെയ്യാനായിട്ട്. അപ്പം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് ലസ്സി തയ്യാറായിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടത്തേക്ക് പറ്റിയൊരു ഡ്രിങ്കാണ്, വളരെ ഹെൽത്തിയാണ്. ഇത് നമ്മുടെ ഡൈജഷനെയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ രണ്ട് ഡ്രിങ്കും വളരെ റിഫ്രഷിംഗ് ആണ്, വളരെ കൂളിംഗ് ആണ്. നിങ്ങളുടെ ബോഡിയെ തണുപ്പിക്കാൻ പറ്റിയ രണ്ട് റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് നൈറ്റ്.